ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ മാസം 20 റഷ്യയിലെത്തുമെന്ന് സ്ഥിരീകരിച്ച് റിപ്പോർട്ടുകൾ. 22 വരെ രാജ്യത്ത് തുടരുന്ന ഷീ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. പുടിന്റെ ക്ഷണപ്രകാരമാണ് ഷീയുടെ സന്ദർശനം. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഉക്രൈൻ അധിനിവേശം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഷീ റഷ്യയിലെത്തുന്നത്. തന്ത്രപ്രധാനമായ ഉഭയകക്ഷി കരാറുകളിൽ രാജ്യങ്ങൾ ഒപ്പിടും. ഷീയുടെ റഷ്യ സന്ദർശനത്തെ സൗഹൃദത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള യാത്ര എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഹുവാ ചുനിങ് വിശേഷിപ്പിച്ചത്. ഉക്രൈൻ വിഷയത്തിൽ മധ്യസ്ഥത ഷീയുടെ മുഖ്യ അജണ്ടയാണ്. റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയേക്കും. സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച ചൈന കഴിഞ്ഞ മാസം 12 നിർദ്ദേശങ്ങളോടുകൂടിയ ഒരു സമാധാന പദ്ധതി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇത് റഷ്യൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതാണെന്ന് കാട്ടി പാശ്ചാത്യ രാജ്യങ്ങൾ തള്ളിയിരുന്നു. 2019 ഷീ അവസാനമായി റഷ്യ സന്ദർശിച്ചത്. 4 ഇടവേളയ്ക്ക് ശേഷം റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഇരു രാജ്യങ്ങളും സുപ്ര ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവെച്ചേക്കുമെന്നും സൂചനയുണ്ട്. 2019 ജിൻപിങ് അവസാനമായി റഷ്യ സന്ദർശിച്ചതെങ്കിലും ഇതിനിടെ ഇരുവരും പലതവണ കണ്ടുമുട്ടിയിരുന്നു. കഴിഞ്ഞ വർഷം ബീജിംഗിൽ നടന്ന ശീതകാല ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിലും ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രാദേശിക സുരക്ഷാ സമ്മേളനത്തിലും ഇരു രാഷ്ട്രതലവന്മാരും ബന്ധം പുതുക്കി. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം 1 പിന്നിടുമ്പോഴാണ് ഷീ ജിൻപിങ്ങിന്റെ സന്ദർശനമെന്നത് ശ്രദ്ധേയം. റഷ്യ ഉക്രൈൻ വിഷയത്തിൽ പക്ഷപാതമില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും അത് റഷ്യയെ പിന്തുണയ്ക്കുന്നതാണെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ചകൾ വേണമെന്നും പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമെന്നും ചൈന പ്രതീക്ഷിക്കുന്നതായി ചൈനീസ് വിദേശകാര്യമന്ത്രി ക്വിൻ ഗാങ് ഉക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുളേബയെ ഫോണിൽ അറിയിച്ചിരുന്നു. ഉക്രൈൻ വിഷയത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര കാര്യങ്ങളിൽ പ്രധാനമായും ഒഴിച്ചുകൂടാനാവാത്തതുമായ രാജ്യമെന്ന നിലയിലേക്കുള്ള വളർച്ചയാണ് ഷീ ലക്ഷ്യമിടുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.